സീറ്റ് നൽകാത്തതിൽ കടുത്ത അമർഷവുമായി മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ലതിക സുഭാഷ് തന്റെ നിലപാട് നാളെ കെ പി സി സി പ്രസിഡന്റിനെ അറിയിക്കും. ഏറ്റുമാനൂരിന് പകരം മറ്റൊരു സീറ്റിലും മത്സരിക്കില്ല. സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് മറ്റു പാർട്ടിയിൽ പോകുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും ലതിക സുഭാഷ് ജനം ടി വിയോട് പറഞ്ഞു. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ലതിക സുഭാഷാണ് നമ്മോടൊപ്പം ചേരിയത്. സ്ഥാനാർത്ഥി നിർണയം ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഏറ്റുമാനൂരായിരുന്നു പേര് പ്രധാനമായും പരിഗണിച്ചത്. അവിടെ ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്താണ് അങ്ങയുടെ ഈ വിഷയത്തിലെ പ്രതിഭം? വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ മുതൽ കോൺഗ്രസിനെ സ്നേഹിച്ച ഒരാളാണ് ഞാൻ. മാന്നാനം കെയ് കോളേജിൽ ഒന്നാം വർഷ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനിയായിരുന്ന സമയം മുതൽ ഞാൻ കോൺഗ്രസിൻ്റെ മൂവർണ്ണക്കൊടി പിടിച്ച ഒരു വ്യക്തിയാണ്. കോളേജ് യൂണിയനിലൊക്കെ ഉണ്ടായിരുന്നു. 91-ലും ഏറ്റുമാനൂര് ജില്ലാ കൗൺസിലിലും 95-ലും 2000-ലും ജില്ലാ പഞ്ചായത്തിലും അതിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വിജയിച്ച് 2000-ൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി. ഇപ്പോൾ മഹിളാ കോൺഗ്രസിൻ്റെ അധ്യക്ഷയാണ്. 2000-ന് ശേഷം മാറി മാറി വന്ന തെരഞ്ഞെടുപ്പുകളിൽ എൻ്റെ പേരുകൾ പരാമർശിക്കപ്പെടുമെങ്കിലും എനിക്ക് സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ല. മുഖ്യമന്ത്രിക്കെതിരെ ഒരു പ്രാവശ്യമാണ് മത്സരിച്ചത്. പല ഒരു പരിഭവമില്ലാതെ സന്തോഷത്തോടുകൂടി പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്നതാണ്. അല്ല, ഏറ്റുമാനൂര് ഘടകകക്ഷിക്ക് കൊടുത്തു. മഹിളാ കോൺഗ്രസിൻ്റെ അധ്യക്ഷക്ക് അതാണ് ഇത്തവണത്തെ ഒരു പ്രധാന പ്രശ്നം. ആയിരക്കണക്കിന് സ്ത്രീകളുടെ പ്രതിനിധി നിശ്ചയമായി എൻ്റെ പാർട്ടി എനിക്ക് വളരെ അനുകൂലമായ ഒരു തീരുമാനം എടുക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നാളെ ഒരു പാർട്ടിയിലേക്കും ബി ജെ പി ഉൾപ്പെടെ പല പാർട്ടികളിലേക്കും പോകുമെന്ന് സ്ക്രോളിങ്ങും ഒക്കെ വരുന്നുണ്ട്. ഒരിക്കലും ഞാൻ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരാളാണ്. എൻ്റെ പ്രതികരണം നാളെ കെ പി സി സിയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതിന് ശേഷം മഹിളാ കോൺഗ്രസിൻ്റെ അധ്യക്ഷ എന്ന നിലയിൽ എൻ്റെ പ്രതികരണം. മറ്റ് സീറ്റുകളിൽ ഒന്നും എനിക്കറിയില്ല. ഇപ്പോൾ തീർച്ചയായും എന്തായാലും ഒരു വൈകാരികമായി തന്നെയാണ് ലതിക സുഭാഷ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. കാരണം ഏറ്റുമാനൂർ സീറ്റിൽ ആദ്യം മുതൽ തന്നെ ലതിക സുഭാഷിൻ്റെ പേരായിരുന്നു പരിഗണിച്ചിരുന്നത്. പക്ഷേ അത് ഘടകകക്ഷിക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരും കൃത്യമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ ഒരു വിഷയത്തിൽ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും നാളെ തൻ്റെ നിലപാട് വ്യക്തമാക്കും. അത് മഹിളാ കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷ എന്ന നിലയിലാവും നിലപാട് വ്യക്തമാക്കുക എന്നാണ് ലതിക സുഭാഷ് ഇപ്പോൾ ജനം ടി വിയോട് പറഞ്ഞിരിക്കുന്നത്. ക്യാമറമാൻ സുമേഷ് മുന്നമടക്കൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം, കോട്ടയം.